നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നത് ആർക്കാണെന്നറിയോ? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾക്കാർക്കാണ്. അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് അത്രയേറെ സ്നേഹം കൊടുക്കുമ്പോൾ വേറെ ഒരാൾക്കും കൊടുത്തിട്ടില്ലാത്ത, ആർക്കും കൊടുത്തിട്ടില്ലാത്തൊരു സ്നേഹം നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ ആർക്കും തരാൻ കഴിയാത്തൊരു സങ്കടം അയാൾക്ക് തിരിച്ചു തരാൻ കഴിയും എന്ന ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് നല്ലതാണ്. പ്രത്യേകമായ ഒരു സ്നേഹം ഒരാൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകമായൊരു സങ്കടം നമ്മൾക്ക് തന്നെ തിരിച്ചു തരാനുള്ളൊരവസരം കൂടിയാണ് അയാൾക്ക് കൊടുക്കുന്നത് എന്നൊരു ഓർമ്മ ഉള്ളിലുണ്ടാകുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടങ്ങൾ നമ്മൾ കൈവിട്ടാലേ, നമ്മളെ വിശ്വസിക്കുമെന്ന് ഉറപ്പുള്ള മനുഷ്യന്മാർ നമ്മളെ വിശ്വസിക്കാതായാൽ നമുക്ക് ജീവിതം മടുത്തു പോകുമെന്ന് പറയുന്നത് മനുഷ്യരെ സൃഷ്ടിച്ചവനായി പഠിച്ചവനാണ്. അപ്പൊ നമ്മളെ പോലെയുള്ള ചെറിയ മനുഷ്യരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. വിഷമിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ട് അപ്പൊ കാര്യം ഉണ്ടാവില്ല, സങ്കടപ്പെടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ചില മുറിവുകളിൽ നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകും. ഇതൊരു മനുഷ്യാവസ്ഥയാണ്. എന്താണ് പരിഹാരം? നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വേദനിപ്പിച്ച ആളുകളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുകയും നമ്മളെ വേദനിപ്പിച്ച ആളുകൾ സന്തോഷമായിട്ട് ജീവിക്കുകയും നമ്മൾ ആ വേദനകളുടെ മുന്നിൽ ഇങ്ങനെ സ്തംഭിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആകെ ചെയ്യാവുന്നൊരു കാര്യം ആ ഒരു കാര്യത്തെ മറന്നു പോകുക എന്നുള്ളതാണ്. മറക്കാൻ ശ്രമിക്കുക. മറക്കാനൊന്നും കഴിയില്ല, നമുക്ക് മറന്നതുപോലെ ജീവിക്കാനൊക്കെ കഴിയുള്ളൂ. ചില സങ്കടങ്ങൾ അങ്ങനെയാണ്, മറന്നതുപോലെ ജീവിക്കാനേ നമുക്ക് കഴിയുള്ളൂ. പിന്നെ ചെയ്യാവുന്നത് അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് പുറത്തു കൊടുക്കുകയും ആ കാലത്തെയും ആ മനുഷ്യരെയും മറക്കാൻ ശ്രമിക്കുകയും അതല്ലെങ്കിൽ മറന്നതുപോലെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആകെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, പറ്റുമെങ്കിൽ. പക്ഷെ അതത്ര എളുപ്പവുമല്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണ്? നമ്മളെ ചില ആളുകൾ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ വളരെ സ്നേഹിച്ച ആളുകൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. സ്നേഹിച്ച ആളുകളെ വേദനിപ്പിക്കുമ്പോൾ ആ വേദനയുടെ കാഠിന്യം എത്രയാണ് ഇത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മളൊരാളെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം വേദന എന്താണെന്ന് നമുക്കറിയാം. അതും നമ്മൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാര് നമ്മളെ സങ്കടപ്പെടുത്തിയാൽ ആ സങ്കടം എത്ര കഠിനമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കാകെ ചെയ്യാവുന്നത് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്, നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്. മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു മുറിവായി കിടക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ട മനുഷ്യന്മാർ കൊടുത്തിട്ടുള്ള വേദനയാണ്. അതങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിച്ച ആളുകള് നമുക്ക് അഭയം തരാതെയാകുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ച ആളുകള് നമ്മളെ കൈവിടുമ്പോൾ, നമ്മൾ സ്നേഹിച്ച ആളുകള് നമ്മളെ വിശ്വസിക്കാതെ ആകുമ്പോൾ, അപ്പോഴൊക്കെയാണ് മനുഷ്യരാകെ തളർന്നു പോവുക, ജീവിതം തന്നെ മടുത്തു പോവുക. അപ്പോഴാണ് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതെനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം ആ വീഡിയോ എനിക്ക് തരുന്ന വലിയൊരു ജീവിത പാഠമുണ്ട്. ചിലതിലേക്കൊന്നും പോകരുത് എന്നുള്ള ഒരു ജാഗ്രത, ചില കുഴികളിലേക്കൊന്നും ചെന്ന് വീഴരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും തരുന്നൊരു വീഡിയോ ആണിത്. അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീഡിയോ ആണ്. പക്ഷെ ആ സുഹൃത്ത് ഇന്ന് ലോകത്തില്ല. അവനീ ലോകത്തുനിന്ന് സ്വയം ഒഴിഞ്ഞു പോയവനാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് അവനിങ്ങനെ പകർത്തിയ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അവൻ പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അബദ്ധങ്ങൾ ഉണ്ടായപ്പോൾ
അവനെ എല്ലാവരും കൈവിട്ടു. എല്ലാവരും കൈവിട്ടതല്ല അവന്റെ സങ്കടം. അവൻ ആ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ഉമ്മ എന്നെ വിശ്വസിച്ചില്ല എന്നാണ്. എൻ്റെ ഉമ്മ എന്നെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ കരഞ്ഞത്. ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവനെ ഈ ലോകത്തുനിന്ന് പോവുകയും ചെയ്തു. ആത്മഹത്യ ഒരു വേദനയെയും ഇല്ലാതാക്കുന്ന ഒന്നല്ല. വേദനയെ ഇല്ലാതാക്കില്ല എന്ന് മാത്രമല്ല, വേദനകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പോകുന്ന ഒരു സംഭവമാണത്. അതുകൊണ്ട് ആത്മഹത്യയെ ഏതെങ്കിലും അർത്ഥത്തിൽ പവിത്രമാകിയ ഒരു കാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത് കേട്ടോ. പക്ഷെ അവൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യമാണ്, എൻ്റെ ഉമ്മ എന്നെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ വല്ലാതെ കരഞ്ഞു പോയത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ഇടങ്ങൾ നമ്മളെ കൈവിട്ടാൽ നമ്മുടെ മനസ്സ് തളർന്നു പോകും. ലോകത്ത് വേറെ ഒരാൾക്കും നമ്മൾ കൊടുത്തിട്ടില്ലാത്ത സ്നേഹം, സൗഹൃദം, മനസ്സിൻ്റെ ഇഷ്ടം, പരിഗണന, അതൊക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അയാൾ തരുന്ന സ്നേഹം നമുക്ക് എത്രമാത്രം പ്രധാനമാണോ അത്രയേറെ നമ്മളെ വേദനിപ്പിക്കുന്നതാണ് അയാൾ നമുക്ക് തരുന്ന സങ്കടങ്ങൾ. ചിലപ്പോൾ അയാളെക്കാളും നമ്മളെ വേദനിപ്പിച്ച ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഉണങ്ങാത്തൊരു മുറിവായിട്ട് അങ്ങനെ കിടക്കുന്നത് നമ്മൾ സ്നേഹിച്ച ആളുകൾ നമുക്ക് തന്നിട്ടുള്ള മുറിവുകളാണ്. ഇത് നമ്മളെപ്പോലെയുള്ള ചെറിയ മനുഷ്യന്മാരുടെ മാത്രം കാര്യമല്ല, വലിയ വലിയ ആളുകൾക്കും ഇങ്ങനെ തന്നെയാണ്. നബി തിരുമേനിയോട് ഒരിക്കല് അവിടുത്തെ പത്നിയായ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിയെ, നബിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച സംഭവം ഏതാണ്, സങ്കടപ്പെടുത്തിയ നിമിഷം ഏതാണ് എന്ന്. അപ്പൊ നബി ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് ആയിഷ ബീവിയോട് പറയുന്നൊരു മറുപടിയുണ്ട്. നബി പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവളെ, എൻ്റെ മനസ്സിൽ ഏറ്റവും സങ്കടം തോന്നിയ സംഭവം, ഏറ്റവും ഞാൻ വേദനിച്ച സംഭവം, എൻ്റെ ജന്മനാട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാതെയായി. എന്നോട് വലിയ എതിർപ്പുള്ള ആളുകൾ എന്നെ ആക്രമിക്കുകയും എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലേക്ക് പോയി. ഉമ്മാൻ്റെ വീട്ടുകാരും ഉമ്മാൻ്റെ നാട്ടുകാരും എനിക്ക് ഉറപ്പാണ് അവരെന്നെ അത്രയും സ്നേഹിക്കുന്ന ആളുകളാണ്, അവരെന്നെ സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലേക്ക് പോയി. പക്ഷേ എൻ്റെ ആയിഷ, അവരെന്നെ കല്ലെടുത്തെറിഞ്ഞു, അവരെന്നെ സ്വീകരിച്ചില്ല. സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവര് എന്നെ അത്രയേറെ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്തത്. എൻ്റെ നേരെ അവർ കല്ലുകൾ എറിഞ്ഞു. ആയിഷ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നാട്ടുകാരോട് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആകെ ചെയ്ത തെറ്റ്. അല്ലാതെ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം സത്യം നാട്ടുകാരോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവരൊക്കെ എന്നെ എതിർത്തു. പക്ഷെ ആരും എന്നെ എതിർത്തത് പോലെയല്ല, എൻ്റെ ഉമ്മയുടെ വീട്ടുകാരും നാട്ടുകാരും എന്നെ എതിർത്തു. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ വേദനയായി മുറിവായി കിടക്കുന്നത് ആ ഒരു സംഭവമാണ് എന്ന് പറയുന്നത് പ്രവാചക തിരുമേനിയാണ്. നബിയുടെ ജീവിതത്തിൽ പിന്നെ എന്തെല്ലാം വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു രാജ്യം മുഴുവനും നബിയുടെ അധീനതയിൽ വരികയുണ്ടായി. പക്ഷെ ആ വിജയങ്ങളൊക്കെ ഉണ്ടായപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മുറിവായി കിടക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ട മനുഷ്യന്മാർ കൊടുത്തിട്ടുള്ള വേദനയാണ്.